വാട്സാപ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷനാണ് എന്നാൽ ഈ വാട്സാപ്പ് സുരക്ഷിതം അല്ല എന്ന് നമ്മൾ പല ആപ്ലിക്കേഷനിലൂടെയും പരിചയപ്പെട്ടതാണ് കാരണം വാട്സാപ്പ് ഹാക്ക് ചെയ്യാൻ നിരവധി ആപ്ലിക്കേഷനുകൾ നമുക്ക് മാർക്കറ്റുകളിൽ ആണ് ഫ്രീ ആയിട്ടും പെയ്ഡായിട്ടും നിരവധി ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആണ് അതിൽ പലതും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും അതേപോലെ യൂട്യൂബ് ചാനലിലൂടെയും ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു പല കൂട്ടുകാരും കണ്ടു കാണും എന്നാൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യവും എന്നാൽ പലർക്കും അറിയാത്ത ഒരു ചോദ്യമാണ് വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ എന്താണ് വേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ ചോരുന്നത് അത് അത്ര സേഫായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം പലർക്കും പല പ്രൈവറ്റായിട്ടുള്ള ഗ്രൂപ്പുകൾ കാണും അപ്പം നമ്മളുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്യപ്പെടുമ്പം ആ ഗ്രൂപ്പിലുള്ള മെസ്സേജുകൾ വീഡിയോസുകളെല്ലാം പുറത്തു പോവും അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ വീഡിയോസുകളൊക്കെ മൂന്നാമതൊരാളിന് കാണാൻ കഴിയും എന്നാൽ ഇത് തടയാൻ വാട്സാപ്പ് തന്നെ ഒരു സെറ്റിങ്സ് നമ്മളുടെ വാട്സാപ്പിൽ നൽകിയിട്ടുണ്ട് പലരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത അല്ലെങ്കിൽ പലർക്കും അറിയാൻ വയ്യാത്ത ഒരു സെറ്റിങ്സാണ് നിരവധി കൂട്ടുകാർ ഇങ്ങനെ ഒരു സെറ്റിങ്സിനെ കുറിച്ച് ചോദിച്ചത് കൊണ്ടും അതേപോലെ തന്നെ നമ്മളുടെ പേജിലുള്ള കുറച്ച് കൂട്ടുകാർ വാട്സാപ്പ് ഹാക്ക് ചെയ്യാതിരിക്കാൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചതിൻ്റെയും മറുപടിയായിട്ടാണ് ഒരു വീഡിയോ നിങ്ങൾക്കും ഇതേപോലെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതിനൊക്കെയുള്ള വീഡിയോസുകൾ നമ്മൾ തുടർന്നുള്ള വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം വാട്സാപ്പ് ഹാക്ക് ചെയ്യാതിരിക്കാൻ എന്താണ് വേണ്ടത് അതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം യാതൊരു ആപ്ലിക്കേഷൻ്റെയും സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അറിവ് പൊതുസമൂഹത്തിൻ്റെ അറിവിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരാൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നഷ്ടം ഉണ്ടാകില്ല എന്നുള്ളത് ഞാൻ ഗ്യാരൻറ്റി തരാം നമുക്കപ്പം എങ്ങനെയാണ് വാട്സാപ്പ് ഹാക്ക് ചെയ്യുന്നത് തടയാം എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നിങ്ങൾ നിങ്ങളുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക മുകളിലായിട്ടുള്ള സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ കൂട്ടുകാർക്ക് അക്കൗണ്ട് എന്നൊരു പോർഷൻ കാണാം അതിൽ നിങ്ങൾക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ മൂന്നാമതായിട്ട് വാട്സാപ്പിലുണ്ട് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ആയിട്ട് ഇനേബിൾ കൊടുക്കുക ശേഷം നിങ്ങളൊരു സിക്സ് ഡിജിറ്റൽ കോഡ് നിങ്ങൾ ഇവിടെയായിട്ട് എൻറ്റർ ചെയ്യുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു കോഡ് നിങ്ങൾ ഓർമ്മയിലിരിക്കുന്ന ഒരു കോഡായിരിക്കണം പിന്നീട് മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ജിമെയിൽ ഐ ഡി ഒക്കെ വെരിഫൈ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എങ്കിലും നമ്മൾ ഈ ഒരു കോഡ് ഓർമ്മയുണ്ടെങ്കിൽ മറ്റൊരാൾക്കും നമ്മളുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോഡ് കൊടുക്കുക ഞാനിപ്പം ഒരു കോഡ് ഇവിടെയായിട്ട് സെറ്റ് ചെയ്തു വീണ്ടും അതേ കോഡ് തന്നെ നിങ്ങൾ കൺഫേം ആയിട്ട് വീണ്ടും കൊടുക്കുക ഇപ്പം അതും സെറ്റ് ചെയ്തു ഇനി ഒരു ജിമെയിൽ ഐ ഡി അവർ ചോദിക്കും കാരണം ഏതെങ്കിലും ഒരു കാരണവശാലേ നിങ്ങൾ ഈ ഒരു പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് മെയിൽ വഴി ഓപ്പൺ ചെയ്യാൻ പറ്റും അതിനു വേണ്ടിയാണ് ഈ ഒരു ഇവിടെ ആയിട്ടൊരു ജിമെയിൽ ഐ ഡി ചോദിക്കുന്നത് ഞാനിപ്പം എൻ്റെ ഒരു ജിമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പം ഇവിടെ എൻ്റെ ഒരു ജിമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്തു ഇവിടെ ആ കൂട്ടുകാർക്ക് കാണാം ഞാൻ ടൈപ്പ് ചെയ്തേക്കുന്ന ജിമെയിൽ ഐ ഡി ശേഷം ഞാൻ ആ ജിമെയിൽ നെക്സ്റ്റ് കൊടുക്കുകയാണ് വീണ്ടും അതേ ജിമെയിൽ ഐ ഡി ഇവിടെ ആവശ്യപ്പെടും നമ്മൾ വീണ്ടും അത് കൺഫേം ആയിട്ട് കൊടുക്കുക ഞാൻ അതേ ജിമെയിൽ ഐ ഡി വീണ്ടും ഇവിടെ കൺഫേം കൊടുത്തു അത് ഇവിടെ ആയിട്ട് അപ്ലൈയിങ് സെറ്റിങ്സ് എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് കാണാം ആ ഒരു നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പാസ്വേഡും ജിമെയിൽ ഐ ഡിയും ഇവിടെയായിട്ട് സെറ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സെക്കൻഡ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈമിൽ വെയിറ്റ് ചെയ്യണം അധിക ടൈമൊന്നും എടുക്കില്ല ഇവിടെയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പാസ്വേഡും ജിമെയിൽ ഐ ഡിയും ഇവിടെ ആക്സസ്സിങ് ആയി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി ഡണ്ണ് കൊടുക്കുക ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഈ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇനേബിൾ ഡിസേബിൾ ആക്കണോ എന്നുള്ളത് ഒരു ഓപ്ഷനുണ്ട് അതേപോലെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്തേക്കുന്ന സിക്സ് ഡിജിറ്റൽ കോഡ് മാറ്റണോ എന്നുള്ളത് രണ്ടാമത്തെ ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം അതേപോലെ തന്നെ ചേഞ്ച് ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുത്തിരിക്കുന്ന ജിമെയിൽ ഐ ഡി മാറ്റണം എങ്കിലും അതിനും മാറ്റാനുള്ള ഓപ്ഷനുണ്ട് ഈ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം അത് പലർക്കും ഇന്ന് അറിയില്ല കാരണം അതുകൂടി ഞാൻ പറഞ്ഞുതരാം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നിന്ന് ഹാക്കിംഗ് ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മുടെ വാട്സാപ്പിൻ്റെ ഡീറ്റെയിൽസ് കോപ്പി ചെയ്യാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരോട് നമ്മൾ എൻട്രയ്ത് കൊടുത്തേക്കുന്ന ആയിരിക്കും ചോദിക്കുന്നത് അവർ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത വാട്സാപ്പിൻ്റെ വിവരങ്ങൾ അവർക്ക് ചോർത്താൻ പറ്റൂ നമ്മൾ പലരും പല വ്യത്യസ്ത കോഡുകളായിരിക്കും വാട്സാപ്പിൽ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പം മൂന്നാമതൊരു ഹാക്കർക്ക് അല്ലെങ്കിൽ മൂന്നാമതൊരാൾക്ക് നിങ്ങളുടെ വാട്സാപ്പിൻ്റെ ഡാറ്റാസുകൾ കിട്ടുക എന്നുള്ളത് അസാധ്യമാകും അപ്പം അതുകൊണ്ട് തന്നെ വളരെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു സെറ്റിങ്സിൽ ചേഞ്ച് വരച്ച് വയ്ക്കുക ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ദോഷവും ഉണ്ടാകില്ല മറിച്ച് ഗുണം മാത്രമേ ഉണ്ടാകൂ നമ്മളുടെ പേഴ്സണൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിലെ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു ആപ്സാണ് വാട്സാപ്പ് അപ്പം നമ്മളുടെ പേഴ്സണൽ ഡാറ്റാസുകളൊക്കെ ഇതിൽ നിന്ന് പുറത്തു പോകുന്നത് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് തടയാൻ പറ്റും എൻ ടു എൻ ക്രിപ്റ്റ് വന്നിരുന്നു വാട്സാപ്പിൽ മെസ്സേജ് നമ്മൾ അയക്കുന്ന വ്യക്തിക്ക് മാത്രം കാണുന്ന രീതിയിൽ എന്നാൽ അത് നമ്മളുടെ വാട്സാപ്പ് വെബ് പോലുള്ള ആപ്ലിക്കേഷൻ വഴി നമ്മൾ ഈ ഒരു വാട്സാപ്പ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡീറ്റെയിൽസ് കാണാം എന്നാൽ ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുമ്പം നമ്മൾക്ക് അങ്ങനെ നമ്മളുടെ ഡേറ്റാസുകൾ നഷ്ടപ്പെടുന്നത് തടയാൻ പറ്റും അപ്പം കൂട്ടുകാർ ഒരു സെറ്റിങ്സ് മസ്റ്റായിട്ടും ചെയ്തു വെക്കുക അതേപോലെ തന്നെ എൻ്റെ പ്രിയ കൂട്ടുകാരിലേക്കും കൂടി ഈ ഒരു അറിവ് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്തെങ്കിലും മാത്രമേ മറ്റുള്ള കൂട്ടുകാർക്കും ഇങ്ങനെ ഒരു കാര്യം വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയൂ അപ്പം ഈ ഒരു അറിവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ ഷെയർ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും മറ്റൊരു നല്ലൊരു അറിവായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം സ്നേഹപൂർവ്വ വിഷ്ണുബാബു കൂട്ടുകാർക്ക് ഇതുപോലെയുള്ള കമ്പ്യൂട്ടർ മൊബൈൽ ടിപ്സുകൾ നിത്യവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാനായിട്ട് നിങ്ങൾ യൂട്യൂബിൽ വിഷ്ണുബാബു എന്നടിച്ച് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെൽ സിംബൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക